കൊച്ചി ഫ്ലാറ്റിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വാർത്തകളാണ് വരുന്നത്. ആ കേസിലെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളാണ്, തർക്കത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള നാഗരാജുവാണ് ഈ വിവരം നൽകിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, എന്തൊക്കെയാണ് മാധ്യമങ്ങളോട് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്? അഞ്ചു ലഹരി ഇടപാടുമായി ഉണ്ടായ തർക്കമാണെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇതെല്ലാം പ്രധാന കാര്യം, പ്രധാനമായും പോലീസ് പറയുന്നത് ഈ കേസിൽ മുഖ്യ പങ്കാളിത്തത്തിന് പുറമെ കൂടുതൽ പേരുടെ സാന്നിധ്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ അറസ്റ്റിലേക്ക് സാധ്യത നീളുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ പ്രതിയെ ഇന്ന് കൊണ്ടുവരാനുള്ള പ്രൊഡക്ഷൻ വാറണ്ടിന് അനുമതി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ക്ലറിക്കൽ സംഭവങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന പ്രതി അർഷാദിനെ മഞ്ചേശ്വരത്ത് നിന്ന് ഇന്ന് കൊച്ചിയിലെത്തിക്കും. തുടർന്ന് ഇവിടെ ചോദ്യം ചെയ്യലുകൾ നടക്കുകയും ചെയ്യും. ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ പേരുടെ പങ്കാളിത്തം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ നടക്കുക. അതോടൊപ്പം തന്നെ ഇവരുടെ സുഹൃത്തുക്കളെയും ഒപ്പം വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് കൂടുതൽ പേരുടെ മൊഴി പോലീസ് ശേഖരിച്ചു വരികയാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ പങ്കാളിത്തമുണ്ടെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അഞ്ജു, ശ്യാം, അതുപോലെ തന്നെ ഇന്നലെ മഞ്ചേശ്വരത്തിൽ നിന്ന് പിടികൂടിയ സമയത്ത് തന്നെ ഇവരിൽ നിന്ന് ഈ മയക്കുമരുന്ന് ശേഖരം ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ജു, ഈ കേസുമായി ബന്ധപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നിലവിൽ ഈ കോടതി കാസർഗോഡ് മജിസ്ട്രേറ്റ് കോടതി നിലവിൽ ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇവിടെ കൊച്ചിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കാസർഗോഡെത്തി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് നിലവിൽ അർഷാദിന്റെ അറസ്റ്റ് മാത്രമാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂട്ടുപ്രതിയായ മറ്റൊരാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകളും മറ്റ് സാഹചര്യങ്ങളും ഒരുങ്ങുന്ന പക്ഷമായിരിക്കും ഇയാൾ കൂടി ഈ കേസിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് നീങ്ങുകയുള്ളൂ. എന്തായാലും ഈ മയക്കുമരുന്ന് കേസുമായി ഇടപാടുമായി ബന്ധപ്പെട്ട് കൈവശമുണ്ടായിരുന്ന മയക്കുമരുന്ന് പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇരുവരും കാസർഗോഡ് ജില്ലാ ജയിലിലാണ്. അഞ്ജു.